ഹായ് ആൾ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ എൻ്റെ വ്ളോഗിൽ റമദാനിലെ ഒരു നോർമൽ ഡേയിലുള്ള എൻ്റെ മോർണിംഗ് റുട്ടീനാണ് ഞാൻ കാണിക്കുന്നത്. കൂടെ ഞാൻ ഒരു കോർണർ സ്റ്റാൻഡ് ഓർഗനൈസേഷൻ ഐഡിയാസും DIY ടീപോട്ട് പ്ലാന്ററും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളുള്ളതുകൊണ്ട് അവരെ സ്കൂളിലേക്ക് റെഡിയാക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പണി. അതിനുശേഷം നമ്മൾ കിടന്ന ബെഡെല്ലാം ഒന്ന് വൃത്തിയാക്കും, എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യും. കുട്ടികൾ നോമ്പെടുത്തിട്ടില്ല, അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഞാനിവിടെ റവ വെച്ചിട്ട് പാൻകേക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ വൈകുന്നേരവും ചായയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഞാനിതിൻ്റെ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് ഞാൻ മേലെ കാർഡായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളതിൽ ക്ലിക്ക് ചെയ്താൽ മതി. കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ക്ലീനിങ്ങിന് ഇറങ്ങാറാണ് പതിവ്. വീട് എന്നും ഒന്ന് ബ്രഷ് ചെയ്യും, രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴേ മോപ്പ് ചെയ്യാറുള്ളൂ.
പിന്നെ വീക്ക്ലി വൺസ് ഞാൻ എല്ലാ ഫർണിച്ചറും ഒന്ന് ക്ലീൻ ആക്കി വെക്കാറുണ്ട്. ഇതെൻ്റെ അടുത്തുള്ള ഒരു പഴയ ടീപ്പോട്ടാണ്. ഈ ടീപ്പോട്ടിൻ്റെ ഭംഗി കാരണം ഞാൻ എടുത്തു വെച്ചതാണ്. ഇതിൻ്റെ അടപ്പ് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി, ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് മണി പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ റൂട്ട് വരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തിട്ട് ഈ ഒരു പോട്ടിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ വിചാരിച്ചത് മണ്ണിട്ടിട്ട് നടാനാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഓപ്പണിങ് ചെറുതായത് കാരണം മണ്ണും പ്ലാന്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൈ വെച്ചിട്ട് അതൊന്ന് ഒതുക്കി വെക്കാനൊന്നും മണ്ണൊന്നും ഒതുക്കാനൊന്നും പറ്റില്ല. അത് കാരണം ഞാൻ ആ ഒരു പ്ലാന് ഡ്രോപ്പ് ചെയ്ത് വെള്ളത്തിലേക്ക് തന്നെ മാറ്റാണ് ചെയ്തത്. ഇപ്പോൾ ശരിക്കും നല്ല ഭംഗിയില്ല ഇത് കാണാൻ. ഇതെൻ്റെ വീട്ടിൽ കുറേ കാലമായിട്ട് വർഷങ്ങളായിട്ട് കബോർഡിൽ സൂക്ഷിച്ചിരുന്ന ഒരു ടീപ്പോട്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഇത് റീയൂസ് ചെയ്തപ്പോൾ ശരിക്കും മനസ്സിനൊരു ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ വീട്ടിലും കാണും ഇതുപോലെ എന്തെങ്കിലും ഭംഗിയുള്ളത് നമ്മൾ വെറുതെ വീട്ടിലെടുത്ത് വെച്ചതല്ലേ. നിങ്ങളിതുപോലെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളെ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് മണി പ്ലാന്റ്സ് നല്ല ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് കുറേ മണി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ച കോർണർ സ്റ്റാൻഡാണിത്. കുറേ കാലം ഞാൻ പ്ലാന്റ്സ് മാത്രമായിരുന്നു ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിൽ നിന്നൊരു മാറ്റം വരുത്തിയാലോ എന്ന് വിചാരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബുക്സും ക്യൂരിയോസും പ്ലാന്റ്സ് എല്ലാം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. ഇങ്ങനെയുള്ള ഷെൽഫുകളിൽ ഏറ്റവും മേലെ തന്നെ പ്ലാന്റ്സ് വെക്കുക. അപ്പോൾ ഇത് പിന്നീട് വളരുമ്പോൾ ഇതിങ്ങനെ താഴോട്ടേക്ക് വീണ് കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മുടെ കയ്യിൽ കുറേ വായിച്ചു കഴിഞ്ഞ ബുക്സുകൾ ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ വായിക്കാത്ത ബുക്സുകൾ ഉണ്ടാവും അല്ലേ.
അങ്ങനെയുള്ള ബുക്സെല്ലാം എടുത്തിട്ട് ഇതുപോലെ സൈഡ് ടേബിളിലോ ടി വി സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ഇതുപോലെ കോർണർ സ്റ്റാൻഡിലൊക്കെ പ്ലാന്റ്സിൻ്റെ ക്യൂരിയോസിൻ്റെ ഒക്കെ കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. ശരിക്കും നല്ല പഴയ ബുക്സാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാണ് കാണാൻ. ഞാനിവിടെ അതുപോലെ ചെയ്യാണ് ചെയ്തത്. ഈ ഒരു ബോട്ടിലാർട്ട് ഞാൻ ചെയ്തതാണ്. എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും. അല്ലാത്തവർക്ക് ഞാനിവിടെ കാർഡ് വെക്കുന്നുണ്ട്. കാർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോയിലോട്ട് പോവാം. ഏറ്റവും താഴെയായിട്ട് ഞാനൊരു ബോക്സ് വെച്ചിട്ട് അതിൽ ഞങ്ങളുടെ എല്ലാവരുടെയും മാസ്കാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ 12 o'clock കഴിഞ്ഞിട്ടുണ്ട് ടൈം. ഇനി എല്ലാവരും ഒന്ന് ഫ്രഷായിട്ട് വരുമ്പോഴേക്കും നോമ്പ് തുറക്കാനുള്ള ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യേണ്ട ടൈമായി തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗ്സ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ കാണാം.